പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ പ്രിയപ്പെട്ട മക്കളായ ഞങ്ങളെ വിശുദ്ധ യോസേപിതാവിൻ്റെ വലിയ സ്നേഹത്തിലും യോസേപിതാവിന് പ്രതിഷ്ഠിക്കുവാൻ വേണ്ടി അങ്ങ് ചേർത്ത് പിടിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹത്തെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഈ 11-ാമത്തെ ദിവസത്തിലേക്ക് അങ്ങ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുമ്പോൾ ഓ പിതാവേ, ഞങ്ങളെ തന്നെ യോസേപിതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണത്തിലും പരിശുദ്ധാമ്മയുടെ വാത്സല്യം നിറഞ്ഞ മധ്യസ്ഥത്തിലും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. അങ്ങയുടെ മക്കളായി ജീവിക്കുവാൻ യോസേപിതാവിൻ്റെ മാതൃകയിലൂടെ ഞങ്ങളുടെ ജീവിതങ്ങളെ കൂടുതൽ ക്രമപ്പെടുത്തുവാൻ ഈ ദിവസങ്ങളിൽ അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ആത്മീയ പിതാവായ ഈ ഭൂമിയിലെ ഞങ്ങളുടെ ആത്മീയ പിതാവായിട്ട് അങ്ങ് നൽകിയിരിക്കുന്ന യോസേപിതാവിനെ അനുഗ്രഹിക്കുവാനും യോസേപിതാവിൻ്റെ വലിയ സംരക്ഷണത്തിൽ ആയിരിക്കുവാനും യോസേപിതാവിൻ്റെ പൈതൃകമായ വാത്സല്യ സംരക്ഷണത്തിൽ വളരുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ. അതിനായിട്ട് ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധമ്മയോട് ചേർന്ന് വിശുദ്ധ യോസേപിതാവിൻ്റെ മധ്യസ്ഥത്തിൽ സ്വർഗീയ പിതാവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യക മറിയത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ ഭർത്താവായ യോസേപിതാവെ, അങ്ങയെ സഹായം തേടി അങ്ങയെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവൻ പോലും ഉപേക്ഷിക്കപ്പെട്ടതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. അങ്ങയുടെ ശക്തിയിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് ഞാൻ അങ്ങയെ സന്നദ്ധിയിൽ ഓടി അണഞ്ഞ് അങ്ങയെ സംരക്ഷണം യാചിക്കുന്നു. ഓ രക്ഷകന്റെ വളർത്തുപിതാവേ, എന്റെ എളിയ അപേക്ഷ ഉപേക്ഷിക്കാതെ അങ്ങയുടെ മാധ്യസ്ഥ ശക്തിയിൽ ദയാപൂർവം കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. വിശുദ്ധ യോസേപിതാവേ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ പൂർണ്ണമായിട്ടും അപ്പൻ്റെ സ്നേഹത്തിൽ ചേർത്ത് പിടിക്കണമേ. ഈശോയെ വളർത്തിയതുപോലെ ഞങ്ങളെയും വളർത്തണമേ. അമ്മേ മാതാവേ, അമ്മയോട് ചേർന്ന് തിരുക്കുടുംബത്തിൻ്റെ വലിയ ഐക്യത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കണമേ. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മക്കളെയും യോസേപിതാവേ, പരിശുദ്ധ അമ്മേ, ഉണ്ണീശോയെ, ത്രിയേക ദൈവത്തിൻ്റെ വലിയ കൂട്ടായ്മയാകുന്ന തിരുക്കുടുംബത്തിൻ്റെ ആ വലിയ ഐക്യത്തിലേക്ക് ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളെയും കൂട്ടിച്ചേർക്കണമേ ഈ സ്നേഹവലയത്തിൽ. സ്വർഗീയ പിതാവേ, എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിച്ച് ബലപ്പെടുത്തി ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കർത്താവ് യേശുവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവേ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ വിശുദ്ധ യോസേപിതാവിനുള്ള പ്രതിഷ്ഠയുടെ 11-ാമത്തെ ദിവസത്തിലേക്ക് നാം ഇന്ന് കടന്നു വന്നിരിക്കുകയാണ്. വലിയ സന്തോഷത്തോടെ, വലിയ പ്രാർത്ഥനയോടെ, വലിയ സ്നേഹത്തോടെ നമുക്ക് യോസേപിതാവിനോടൊപ്പം ആയിരിക്കാം. പരിശുദ്ധാമ്മ നമ്മുടെ കൂടെയുണ്ട്. തിരുക്കുടുംബത്തിൻ്റെ വലിയൊരു ഐക്യത്തിലേക്ക് ഇതിനോടകം നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളും ഈ പ്രാർത്ഥനയിൽ സജീവമായിട്ട് പങ്കെടുക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ യോസേപിതാവിൻ്റെ കൂടെ മാതാവിൻ്റെ കൂടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ മണിക്കൂറുകൾ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ യോസേപിതാവിനോടുള്ള സ്നേഹവും ആ യോസേപിതാവിൻ്റെ ആ ഒരു ചൈതന്യവും യോസേപിതാവെന്ന ആ രഹസ്യത്തിൻ്റെ ആ ഒരു വെളിപ്പെടുത്തലുമൊക്കെ അനുഭവിക്കാൻ സാധിക്കുമ്പോൾ വലിയ ഒരു അഭിഷേകത്തിലേക്കാണ് ദൈവം നമ്മെ നയിക്കുന്നത്. ഈ ഒരു അനുഭവം നിങ്ങൾക്കും അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടെന്ന് അച്ഛൻ വിശ്വസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ യോസേപിതാവിന് നമ്മൾ പ്രതിഷ്ഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന വലിയ ശക്തി, അഭിഷേകം, കരുത്ത്, ഒരു ആത്മീയ ബന്ധം, ഒരു ദൈവിക ചൈതന്യം, പുണ്യങ്ങളിലുള്ള ഒരു നിറവ്, ഒത്തിരിയേറെ അഭിഷേകത്തിൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും എന്നുള്ളത് വലിയൊരു സത്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ശുശ്രൂഷ ശരിക്കും പങ്കുചേരുക, അനേക മക്കളിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഈ ഒരു യോസേപിതാവിനുള്ള പ്രതിഷ്ഠ. ഈ വർഷത്തിൻ്റെ അത്യന്താപേക്ഷിതമായ അത്യാവശ്യമായ കാര്യമാണ് ഈ യോസേപിതാവിൻ്റെ പ്രതിഷ്ഠ. കാരണം ദൈവത്തിൻ്റെ വലിയ പരിപാലനയിൽ ഈ വർഷം യോസേപിതാവിൻ്റെ വർഷമായിട്ട് നമുക്ക് നൽകിയിരിക്കുമ്പോൾ
ഇന്നത്തെ ഈ സാഹചര്യത്തിൽ ഇതിന് വലിയ ആവശ്യകതയുണ്ടെന്ന് സ്വർഗം കണ്ടതുകൊണ്ടാണ് പ്രിയപ്പെട്ട മക്കളെ നമുക്കിത് നൽകപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് വലിയ സന്തോഷത്തോടെ ഇതിൽ നമുക്കായിരിക്കാം. അനേകം മക്കൾക്ക് നിങ്ങൾ പങ്കുവച്ചു കൊടുക്കുക, മാക്സിമം ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക ഈ ശുശ്രൂഷ. വ്യക്തിപരമായിട്ടുള്ള നിങ്ങളുടെ ബന്ധങ്ങളിലേക്ക്, കൂട്ടുകാരിലേക്ക്, പ്രിയപ്പെട്ടവരിലേക്ക് ഒക്കെ അയച്ചു കൊടുക്കുക. എവിടെയെല്ലാം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമോ അങ്ങോട്ടൊക്കെ ഈ ശുശ്രൂഷ എത്തിച്ചു കൊടുക്കുവാനും ഷെയർ ചെയ്യുവാനും അതോടൊപ്പം തന്നെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും നമുക്കിടയാകട്ടെ. ഇന്ന് പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ചിന്തിക്കുന്ന വലിയൊരു വിഷയം, യൗസപിതാവിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ നമുക്ക് യൗസപിതാവിൽ കണ്ടുമുട്ടുന്ന വലിയ ഒരു കാര്യമാണ് ആഴമായ ഒരു ദൈവബന്ധം, ഒരു പ്രാർത്ഥനാ ബന്ധം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വലിയ കരുത്ത് യൗസപിതാവിന് ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കി എടുക്കേണ്ട വലിയ ഒരു സത്യം ഇവിടെ നമുക്ക് യൗസപിതാവിലൂടെ ദൈവം ഇന്ന് വെളിപ്പെടുത്തി തരികയാണ്. വാഴ്ത്തപ്പെട്ട വില്യം ജോസഫ് ഷാമിനാട് അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, യൗസപിതാവിൻ്റെ ദൈവൈക്യം എത്രയോ വലുത്, പ്രാർത്ഥനാ ജീവിതം എത്രയോ മഹനീയം, യൗസപിതാവിനെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ചത് എത്രയോ വിസ്മരണീയം. അത്ഭുതകരമാണ് പറയുന്നത്, യൗസപിതാവിൻ്റെ ദൈവബന്ധം, ദൈവൈക്യം, പ്രാർത്ഥനാ ജീവിതം, പരിശുദ്ധാത്മാവ് യൗസപിതാവിനെ നയിച്ചത് ഇതെത്രയോ മഹനീയമാണ്, വിസ്മയനീയമാണെന്ന് ഈ വാഴ്ത്തപ്പെട്ട ഈ വില്യം ജോസഫ് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, യൗസപിതാവിനെ നമ്മൾ ഈ ഒരു തലത്തിൽ ശരിക്കും പഠിക്കണം. ഇത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമുക്കറിയാം, പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇതുപോലെ നയിച്ച മറ്റൊരു വിശുദ്ധനില്ല യൗസപിതാവിനെ പോലെ. അതുപോലെ യൗസപിതാവിനെ പരിശുദ്ധാത്മാവ് നയിച്ചു, നിയന്ത്രിച്ചു. ഈശോയുടെ ഭൂമിയിലെ ഈ പിതാവ്, വളർത്തുപിതാവ് ഒരു കാര്യം പോലും പരിശുദ്ധാത്മാവിനോട് ആലോചന ചോദിക്കാതെ, ദൈവത്തോട് ആരായാതെ ജോസഫ് യൗസപിതാവ് ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. പരിശുദ്ധാത്മാവിൽ അതുപോലെ ലയിച്ച ഒരു ബന്ധം. ഈശോ നിക്കദേമോസിനോട് പറഞ്ഞില്ലേ, കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ ആർക്കും അറിയത്തില്ല. അതുപോലെയാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരും എന്ന് പറഞ്ഞ ആ ഒരു വലിയ സത്യം യൗസപിതാവിൽ അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറപ്പെട്ടു. പരിശുദ്ധാത്മാവ് അദ്ദേഹത്തെ അതുപോലെ നയിച്ചു. അതുകൊണ്ട് തന്നെ ഈ ആഴമായ ബന്ധം പരിശുദ്ധാത്മാവിൽ ലയിച്ച ഒരു ബന്ധമായതുകൊണ്ട് ഉറക്കത്തിൽ പോലും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന, ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തി കിട്ടുന്ന വലിയൊരു അഭിഷേകത്തിലേക്ക് ഈ ദൈവബന്ധം അദ്ദേഹത്തെ കൊണ്ടുചെന്ന് എത്തിക്കുന്നു, എത്തിച്ചു എന്നുള്ളതാണ് വലിയ സത്യം. അതായത്, യൗസപിതാവ് ഈ ആത്മാവിനാൽ നയിക്കപ്പെട്ട, ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു ആന്തരിക ജീവിതത്തിൻ്റെ, ഒരു വലിയ ദൈവബന്ധത്തിൻ്റെ ഉടമയായിരുന്നു. ആ അടിസ്ഥാനത്തിലാണ് യൗസപിതാവിൻ്റെ ജീവിതം മുഴുവനും മുന്നോട്ട് പോയിരുന്നത്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതവും ഇതുപോലെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളുടെ വിശുദ്ധ ജീവിതം ആയിരിക്കണം എന്ന് യൗസപിതാവും ആഗ്രഹിക്കുന്നുണ്ട്, ദൈവവും ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ ചിലരെങ്കിലും വിചാരിക്കും അത് നമുക്കൊക്കെ സാധ്യമാണോ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, ആഴമായ ദൈവ ഐക്യത്തിൽ, ദൈവബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതം. രണ്ട് സുപ്രധാന കൽപ്പനകളായ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കൾ ജീവിക്കുന്ന ജീവിതമാണ് വിശുദ്ധ ജീവിതം. നിന്റെ ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. ആ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി സ്നേഹിക്കുന്ന ജീവിതം, അതോടൊപ്പം തന്നെ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന ജീവിതം, ആ ഒരു ജീവിതമാണ് വിശുദ്ധ ജീവിതം. ഇനി ആ ജീവിതം ജീവിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരൂ, പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരൂ. കാരണം നമ്മിൽ ദൈവസ്നേഹമില്ല, നമ്മിൽ ക്ഷമയില്ല, നമ്മിൽ സൗമ്യതയില്ല, നമ്മിൽ ദയയില്ല, നമ്മിൽ നന്മയില്ല, നമ്മൾ വെറും മനുഷ്യരാണ്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങൾ നമ്മിൽ നിറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹം, ശാന്തി, ആനന്ദം, ദയ, ക്ഷമ, നന്മ, വിനയം, സൗമ്യത, ആത്മസംയമനം, സമാധാനം, സന്തോഷം, ദൈവഭയം
ഇതെല്ലാം കൊണ്ടും നമ്മൾ നിറയും. എങ്ങനെ? പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവുമായിട്ട് ആഴമായ ഒരു ബന്ധത്തിൽ നമ്മൾ യോസേഫ് പിതാവിനെ പോലെ നമ്മെ തന്നെ നയിക്കപ്പെടാൻ വേണ്ടി സമർപ്പിക്കുമ്പോൾ ഈ ആഴമായ ബന്ധം നമ്മെ ബലപ്പെടുത്തും, കരുത്തുള്ളവരാക്കി മാറ്റും. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വലിയ കാര്യം, ഈ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധം എങ്ങനെ ഉണ്ടാകും? അത് ഒറ്റ വഴിയുള്ളൂ. യോസേഫ് പിതാവ് നമ്മെ പഠിപ്പിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, നിരന്തരമായ പ്രാർത്ഥന. യോസേഫ് പിതാവിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നിരന്തരമായ പ്രാർത്ഥന, എന്തുണ്ടെങ്കിലും ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തോട് പറയും, ദൈവത്തോട് ആലോചന ചോദിക്കും, ദൈവത്തിന് സമർപ്പിക്കും. തൻ്റെ വേദനകൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, സന്തോഷങ്ങൾ, കഴിവ്, എല്ലാം 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 തന്നെ തന്നെ പൂർണ്ണമായിട്ട് ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നിരന്തരമായ പ്രാർത്ഥന. രാവും പകലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടു, അദ്ദേഹത്തിൻ്റെ വർക്ക്ഷോപ്പിലും ദേവാലയത്തിലും ഉറങ്ങുമ്പോഴും രാത്രിയിലും എപ്പോഴും പ്രാർത്ഥനയിൽ സദാസമയം എന്ന പോലെ ദൈവത്തോട് ചേർന്ന് ജീവിച്ച ഒരു വിശുദ്ധനാണ് യോസേഫ് പിതാവ്. അദ്ദേഹത്തിന് ജോലിയുണ്ട്, കഷ്ടപ്പാടുണ്ട്, എല്ലാമുണ്ട്. എന്നാലും അവിടെയൊക്കെ ദൈവബന്ധത്തിൽ ജീവിച്ച നിരന്തരമായ പ്രാർത്ഥനയുടെ ഒരു ജീവിതത്തിൽ നിന്നാണ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നത്. എന്നാൽ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, പൗരോഹിത്യത്തിലും സന്യാസ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും ക്രൈസ്തവ ജീവിതത്തിലും സംഭവിച്ചു പോയ വലിയ ദുരന്തം, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആഴം കുറഞ്ഞു. പ്രാർത്ഥനാ ജീവിതം എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അത് കുറെ കുറെ പ്രാർത്ഥനകൾ ചൊല്ലിക്കൂട്ടുന്നതല്ല, അതൊരു ഭാഗം മാത്രമേ ഉള്ളൂ. പക്ഷേ അതിലെല്ലാം ഉപരി ദൈവവുമായിട്ടുള്ള ആഴമായ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ്. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഇതിനോടകം നമുക്ക് നമ്മുടെ ദൈവത്തോട് ഒരു വ്യക്തിപരമായ ഒരു ഇൻറ്റിമസി, ഒരു വ്യക്തി ബന്ധം ആഴത്തിൽ സ്ഥാപിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു ബന്ധമുണ്ടോ ദൈവത്തോട്? പേഴ്സൺ ടു പേഴ്സൺ, വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ സാധിക്കുന്നൊരു ബന്ധം. മാത്രമല്ല, പരിശുദ്ധാത്മാവ്, നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. ഈ പരിശുദ്ധാത്മാവിനോട് അച്ഛൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഞാൻ അനേക മക്കളോട് ചോദിക്കുന്ന കാര്യമാണ്, പരിശുദ്ധാത്മാവിനോട് എന്തുമാത്രം വ്യക്തിപരമായ ബന്ധമുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്ന സജീവ സാന്നിധ്യമാണല്ലോ, പ്രിയപ്പെട്ട മക്കളെ, പരിശുദ്ധാത്മാവ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എൻ്റെ അടുത്ത് ആര് വന്നാലും ഞാൻ പറയുന്ന കാര്യമാണ്, മക്കളെ, നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനോട് വ്യക്തിപരമായ ബന്ധമുണ്ടോ? നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കാറുണ്ടോ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാറുണ്ടോ? നമ്മൾ യോസേഫ് പിതാവിനെ കാണുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയും പരിശുദ്ധാത്മാവ് ഇതുപോലെ നയിച്ച, ഇതുപോലെ നിയന്ത്രിച്ച മറ്റൊരു വിശുദ്ധൻ പരിശുദ്ധ അമ്മ കഴിഞ്ഞാൽ യോസേഫ് പിതാവാണ് ഏറ്റവും വലിയ ഈ ചൈതന്യത്തിൽ നിയന്ത്രിക്കപ്പെട്ട വിശുദ്ധൻ. പ്രിയപ്പെട്ടവരെ, നമുക്കും ഇത് നേടിയെടുക്കാൻ പറ്റും. എങ്ങനെയാ? നിരന്തരമായ ദൈവബന്ധം, നിരന്തരമായ പ്രാർത്ഥനയിലൂടെ, ഈ പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിലൂടെ നമുക്കും ഈ ഒരു ബന്ധം ആത്മീയ ജീവിതത്തിൽ ആന്തരികമായ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് സാധിക്കണം. ഇന്ന് അതിന് നമുക്ക് പലപ്പോഴും സമയമില്ല. നമ്മളെല്ലാവരും ബാഹ്യമായ ഉപരിപ്ലവമായ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളിലുമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ആന്തരികമായ ഒരു ജീവിതം, ആത്മീയ ജീവിതം, ആ ഒരു ദൈവബന്ധത്തിൻ്റെ വ്യക്തിപരമായ പരിശുദ്ധാത്മ ബന്ധത്തിലുള്ള ഒരു ഉറപ്പ്, അതായിരിക്കണം നമ്മുടെ ജീവിതത്തെ എപ്പോഴും മുന്നോട്ട് നയിക്കേണ്ടത്. ഇത് നമുക്ക് യോസേഫ് പിതാവിൽ നിന്ന് ശരിക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലൂടെ പരിശുദ്ധാത്മാവുമായുള്ള ആഴമായ ബന്ധത്തിൽ നമ്മൾ നമ്മെ തന്നെ നിറയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ജീവിതമായിട്ട് മാറും. അതായത്, ഇതൊരു അഭിഷേകത്തിൻ്റെ തീ പോലെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ തീ, സ്നേഹത്തിൻ്റെ തീ, ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ഒരു തീ ഇങ്ങനെ കത്തി നിൽക്കണം. ഇത് അഭിഷേകത്തിൽ. ഇപ്പം ചില ആളുകൾ ഇപ്പോൾ വിചാരിക്കും, ഇങ്ങനെ ഉള്ള ഒരു ആത്മീയ ജീവിതം, പ്രാർത്ഥനാ ജീവിതം അച്ഛന്മാർക്കും സിസ്റ്റേഴ്സ് മാത്രമുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഏത് ജീവിതാന്തസ്സിലാണേലും നമ്മുടെ ജീവിതം നന്നായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആത്മീയ ജീവിതം, ഒരാന്തരിക ജീവിതം ദൈവവുമായിട്ടും പരിശുദ്ധാത്മാവുമായുള്ള ബന്ധത്തിൽ നമുക്ക് ഉറപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ സാധിക്കുമ്പോഴാണ് ഈ ജീവിതം നന്നായിട്ട്, അത് കുടുംബജീവിതമാണേലും പൗരോഹിത്യ ജീവിതമാണേലും സന്യാസ ജീവിതമാണേലും യുവമക്കളാണേലും പഠനം ബിസിനസ് എന്തുമാണേലും ആന്തരികമായ ദൈവബന്ധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമായിരിക്കണം
അതാണ് എപ്പോഴും മുന്നോട്ട് പോകുന്നത്. ഇതിനെ സാധിക്കണമെങ്കിൽ വീണ്ടും ഞാൻ പറയാണ്, നിരന്തരമായ പ്രാർത്ഥന. ഈ ഒരു തീ അഭിഷേകത്തിന്റെ തീ, അതെങ്ങനെയാണ്? മാമോദീസായിലൂടെ നമ്മിൽ തെളിയിക്കപ്പെട്ട പരിശുദ്ധാത്മാവിന്റെ ഒരു തീ അഭിഷേകമുണ്ട്. അത് പിന്നീട് കൂതാശകളിലൂടെ കെടാതെ എപ്പോഴും നമ്മൾ കത്തിച്ചു നിർത്തണം. അതിനുള്ള ഇന്ധനമാണെന്നാ പറയാ പ്രാർത്ഥന. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ഈ മാമോദീസായിലൂടെ കൂതാശയിലൂടെ കത്തിച്ച അല്ലെങ്കിൽ തെളിയിച്ച ആ തീ കെടാതെ കാത്തു സൂക്ഷിക്കുകയും പരസ്നേഹത്തിലും ദൈവസ്നേഹത്തിലും നിരന്തരമായ പുണ്യങ്ങളിലൂടെ ഈ അഭിഷേകത്തെ കെടാതെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം, അതേത് ജീവിതാന്തസ്സുമാകട്ടെ, ഈ ദൈവ കൃപയിലും ദൈവസ്നേഹത്തിലും യോസേ പിതാവിനെ പോലെ വളർത്താനും വളരാനും ജീവിക്കാനും നമുക്കും സാധിക്കും. യോസേ പിതാവ് ഒരു പുരോഹിതനായിരുന്നില്ല, എന്നിട്ടും എല്ലാ പുരോഹിതന്മാരെക്കാളും വിശുദ്ധിയും പുണ്യങ്ങളും യോസേ പിതാവിൽ നിറഞ്ഞിരുന്നു. ഇവൻ പുരോഹിതരുടെ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനിയെക്കാളും ഈ ലോകത്തിൽ ജീവിച്ച മറ്റേത് വിശുദ്ധരെക്കാളും പുണ്യങ്ങൾ ഈ യോസേ പിതാവിൽ നിറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു പുരോഹിതൻ അല്ലായിരുന്നു. യോസേ പിതാവ് ഒരു സന്യാസ ജീവിതം ജീവിച്ച വ്യക്തിയല്ലായിരുന്നു. ഒരു കുടുംബജീവിതക്കാരൻ, ഒരു ആശാരിപ്പണിക്കാരൻ, ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചവൻ, ഒന്നുമില്ലാത്ത ദാരിദ്ര്യത്തിൽ ജീവിച്ചവൻ. പ്രിയപ്പെട്ടവരെ, ഈ ഒരു അവസ്ഥയിൽ യോസേ പിതാവ് ഇതുപോലെ ശക്തനായത്, ഇതുപോലെ വലിയ അഭിഷേകം പ്രാപിച്ചത് നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും പരിശുദ്ധാത്മാവിന് അതുപോലെ വിട്ടുകൊടുത്ത ജീവിതത്തിൻ്റെയും ഒരടിസ്ഥാനത്തിലാണ്. ഈശോയും മാതാവും കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിശുദ്ധിയിൽ, ഏറ്റവും കൂടുതൽ പുണ്യങ്ങളിൽ, ഏറ്റവും കൂടുതൽ പ്രാർത്ഥനയിൽ വിളങ്ങി പ്രകാശിച്ച് നിന്ന മഹാവിശുദ്ധനാണ് യോസേ പിതാവ്. അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ, യോസേ പിതാവിൻ്റെ ഈ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക്, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ജീവിതത്തിലേക്ക് നമ്മൾ ആഴത്തിൽ കടന്നു വരുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് ഈ ഭൂമിയിൽ വച്ച് ജീവിച്ച വിശുദ്ധരിൽ ഇത്രമാത്രം ശാന്തതയിൽ, സമാധാനത്തിൽ, രഹസ്യാത്മകമായ ഒരു ജീവിതം ജീവിച്ച് വിശുദ്ധിയുടെ ഉന്നത പടവുകൾ ചവിട്ടിക്കയറിയ മറ്റൊരു വിശുദ്ധൻ ഇല്ല, ഇനിയൊട്ട് ഉണ്ടാവുകയുമില്ല. യോസേ പിതാവ് നോക്കിക്കേ, വളരെയേറെ ശാന്തൻ, വളരെയേറെ സൗമ്യൻ, ഒച്ചപ്പാടില്ല, ബഹളമില്ല, ഒന്നുമില്ല, വളരെ ശാന്തതയിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്നു. നിശബ്ദനായിരിക്കുന്ന ഒരു പിതാവ്, പരാതിയില്ലാത്ത ഒരു പിതാവ്, എപ്പോഴും ദൈവസന്നിധിയിൽ ശാന്തമായി ഉറങ്ങുന്ന, ഉറക്കത്തിലും പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന, പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ദൈവഹിതത്തിനു വേണ്ടി കാത്തിരിക്കുന്ന, ആ ദൈവഹിതം അറിഞ്ഞു കഴിയുമ്പോൾ അതിനുവേണ്ടി ഒച്ചപ്പാടില്ലാതെ, ബഹളമില്ലാതെ, ആരോടും പറയാതെ, ആരോടും പരാതിപ്പെടാതെ, ശാന്തമായിട്ട് അതിന് വിധേയപ്പെട്ട് ജീവിക്കുന്ന ഒരു വലിയ ജീവിതത്തിൻ്റെ ഉടമയാണ് യോസേ പിതാവ്. ഇങ്ങനെ ഒരു വിശുദ്ധനെ ലോക ചരിത്രത്തിൽ ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ല, ഇനിയൊട്ട് കാണാനും സാധിക്കത്തില്ല. കാരണം അത്രമാത്രം ശാന്തതയുടെ, സൗമ്യതയുടെ, സമാധാനത്തിൻ്റെ, രഹസ്യാത്മകമായ ഒരു ദൈവബന്ധ, ആന്തരിക ജീവിതത്തിൻ്റെ, ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ, ആത്മീയമായ ബന്ധത്തിൻ്റെ, ജീവിതത്തിൻ്റെ, പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ജീവിതത്തിൻ്റെ, യാതൊരുവിധ ബാഹ്യമോടികളില്ലാത്ത, ആർഭാടങ്ങളില്ലാത്ത, കാട്ടിക്കൂട്ടലുകളില്ലാത്ത, ഒച്ചപ്പാടില്ലാത്ത, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു ഷോ ഇല്ലാത്ത ഒരു വിശുദ്ധനായിരുന്നു വിശുദ്ധ യോസേ പിതാവ്. എൻ്റെ സ്നേഹമുള്ളവരെ, ഈ യോസേ പിതാവിന് നാം നമ്മെ തന്നെ പ്രതിഷ്ഠിക്കുമ്പോൾ ഈ യോസേ പിതാവിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മിലും നിറഞ്ഞ് യോസേ പിതാവിനെ നയിച്ച പോലെ ഉന്നതമായ, അതിസ്വാഭാവികമായ കൃപകൾ കൊണ്ട് നമ്മയും നിറച്ച് വലിയ അഭിഷേകത്തിൽ ദൈവഹിതം വെളിപ്പെടുത്തി തന്ന് നമ്മെ നയിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു, നമ്മെ നയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാൻ നമ്മൾ സമർപ്പിക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളും ആഗ്രഹിക്കണം. എന്താണെന്നറിയോ, ദൈവത്തിൻ്റെ ഇഷ്ടം എനിക്കറിയണം, പരിശുദ്ധാത്മാവ് എന്നെ നയിക്കണം. ഇന്ന് നമുക്ക് സംഭവിച്ച കാര്യം, നമുക്ക് ഓരോന്ന് തോന്നി അതുപോലെ ചെയ്തു. അനേക ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ പ്രിയപ്പെട്ടവരെ, വേദനയോടുകൂടി നമ്മൾ കണ്ടുമുട്ടുന്ന ഒത്തിരിയേറെ സംഭവങ്ങളുണ്ട്. ദൈവത്തോട് ആലോചന ചോദിക്കാത്ത ദൈവത്തിൻ്റെ മക്കൾ, പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടായിട്ട് പരിശുദ്ധാത്മാവിനോട് ഒന്ന് ചോദിക്കാനോ പറയാനോ സംസാരിക്കാനോ മനസ്സിലാത്ത മക്കൾ, അതുണ്ടാകണമെങ്കിൽ പ്രിയപ്പെട്ടവരെ,
ഒറ്റടിക്കണ്ടാകത്തില്ല. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവത്തോട് ഹിതം ആരാഞ്ഞ് ദൈവത്തോട് കാര്യങ്ങൾ പറഞ്ഞ് വേദനകൾ പറഞ്ഞ് ദുഃഖങ്ങൾ പറഞ്ഞ് എല്ലാ അവസ്ഥയിലും ശാന്തമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവമേ നീയല്ലാതെ മറ്റാരും എനിക്കില്ല, ഞാൻ നിന്റെ മോനാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ആത്മീയ ജീവിതത്തിൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന ബന്ധത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ദൈവം നമ്മെ യോസേപിതാവിനെ നയിച്ചതുപോലെ നയിക്കും. അതുകൊണ്ട് തന്നെ യോസേപിതാവ് ഒരിക്കലും ദൈവഹിതം ആരായാതെ ഒരു പ്രവൃത്തിയും ചെയ്തിട്ടില്ല. ഈ ഒരു കരുത്താണ് മക്കളെ ദൈവമക്കളുടെ കരുത്ത്. പരിശുദ്ധാത്മാവ് ഈ പ്രതിഷ്ഠയിലൂടെ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന വലിയ കരുത്താണ് യോസേപിതാവിന് ദൈവം കൊടുത്ത, അല്ലെങ്കിൽ യോസേപിതാവ് തന്റെ ജീവിതത്തിൽ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് നേടിയെടുത്ത ഈ കരുത്ത് നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മളും മറ്റൊരു യോസേപിതാവാകും. അപ്പാരിഷൻ ഓഫ് സെന്റ് ജോസഫ്, യോസേപിതാവിന്റെ പ്രത്യക്ഷീകരണങ്ങളായിട്ട് നമ്മൾ മാറും. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, പൗരോഹിത്യത്തില്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരെ നമുക്ക് വേണം. ദൈവത്തിന്റെ ഹിതം ആരാഞ്ഞ് ഇത് ദൈവം പറഞ്ഞിട്ടാ ചെയ്യുന്നേ, ദൈവത്തിന് ഇഷ്ടമായത് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ സാധിക്കുന്ന ജീവിതങ്ങൾ വേണം കുടുംബ ജീവിതത്തിൽ. ഇന്ന് അതില്ലാത്തതുകൊണ്ട് ദൈവത്തോടെ ആലോചനയില്ല. എനിക്ക് തോന്നി ഡൈവോഴ്സ്, എനിക്ക് തോന്നി പൗരോഹിത്യം വിട്ടു, എനിക്ക് തോന്നി. ഇതിൻ്റെ അടിസ്ഥാനം എന്നറിയോ? പ്രാർത്ഥനയില്ലാത്ത പൗരോഹിത്യങ്ങൾ, പ്രാർത്ഥനയില്ലാത്ത സന്യാസ ജീവിതങ്ങൾ. നിങ്ങൾ നോക്കിക്കോ, വഴുതിറ്റിപ്പോയ അച്ഛന്മാരെ നിങ്ങൾ നോക്കിക്കോ, വഴുതിറ്റിപ്പോയ കന്യാസ്ത്രീമാരെ നോക്കിക്കോ. ഇന്ന് പുറമേക്കിറങ്ങി, ഞാൻ പലവട്ടം പറഞ്ഞു, പുറമേക്കിറങ്ങി സഭയെ നാറ്റിച്ച്, പൗരോഹിത്യത്തെ നാറ്റിച്ച്, സന്യാസ ജീവിതത്തെ നാറ്റിച്ച്, മറ്റു പല രീതികൾ സോഷ്യൽ മീഡിയയിലൂടെ, പല പല സമരങ്ങളിലൂടെ, പല പല ഗ്യാങ്ങുകളിൽപ്പെട്ട്, പല പല ഭീകര പ്രസ്ഥാനത്തിൻ്റെയും തീവ്രവാദി സംഘടനകളിൽപ്പെട്ട് ഇന്ന് അനേകം പുരോഹിതരോ സന്യസ്തരോ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതം പഠിച്ചോ. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവഹിതം ആരാഞ്ഞ് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാത്തതിൻ്റെ ഒരു വലിയ ദുരന്തം ഈ ജീവിതങ്ങളിലുണ്ട്. യുവമക്കളെ നോക്കിക്കോ, കുഞ്ഞുമക്കളെ നോക്കിക്കോ, അല്ലെങ്കിൽ കുടുംബജീവിതത്തെ നോക്കിക്കോ, ദാമ്പത്യ ജീവിതങ്ങളെ നോക്കിക്കോ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ യോസേപിതാവിൽ നിന്ന് സ്വന്തമാക്കി എടുക്കേണ്ട വലിയ ഒരു അഭിഷേകമാണ് ആഴമായ ഈ ഒരു പ്രാർത്ഥനയിലൂടെയുള്ള ദൈവബന്ധം. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ആത്മവിശ്വാസം, ഒരു ചങ്കൂറ്റം, ഒരു കരുത്ത്. അതിന് സാധിക്കണമെങ്കിൽ വീണ്ടും അച്ഛൻ പറയാണ്, പ്രിയപ്പെട്ട മക്കളെ, പ്രാർത്ഥന, പ്രാർത്ഥന, പ്രാർത്ഥന. പണ്ട് ഞാൻ പറഞ്ഞില്ലേ, ബി എക്കാർ, അച്ഛന്മാർ, ബി എക്കാരും എം എക്കാരും ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് കുർബാന അർപ്പിക്കുന്നു, വിട്ടടിച്ചു പോകുന്നു. ബി എക്കാരാ ബെഡ് ടു ഓൾട്ടർ, എം എക്കാർ എന്താണ് ബെഡിൽ നിന്ന് എഴുന്നേറ്റു മെഡിറ്റേഷൻ, എം എം മെഡിറ്റേഷൻ, പ്രാർത്ഥിച്ചു, കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു, വിശുദ്ധ കുർബാന അർപ്പിച്ചു, ഈശോയെ സ്വീകരിച്ചു, വീണ്ടും ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥനയിലൂടെ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ദിവ്യകാരുണ്യത്തെ സ്വീകരിച്ച് മണിക്കൂറുകൾ പ്രാർത്ഥനയിലിരുന്ന് ദൈവഹിതം ആരാഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞ് ആ ആത്മാവിനോട് ബന്ധം പുലർത്തി ജീവിക്കുന്ന ജീവിതങ്ങൾ ഇന്ന് ക്രൈസ്തവ ജീവിതത്തിൽ വേണം. മാർപ്പാപ്പയും കർദ്ദിനാൽമാരും മെത്രാന്മാരും പുരോഹിതരും സന്യസ്തരും കുടുംബജീവിതത്തിലുള്ള ക്രൈസ്തവ മക്കളും ദാമ്പത്യത്തിലും യൗവനത്തിലും കൗമാരത്തിലും ബാല്യത്തിലും ഒക്കെയുള്ള എല്ലാ മക്കളും ഈ ഒരു ബന്ധത്തിൽ വളരണം. ഇന്ന് ആ ബന്ധം നഷ്ടപ്പെട്ടു പോയി. ദൈവം പറഞ്ഞ പോലെ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന മക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ യോസേപിതാവിൻ്റെ പ്രതിഷ്ഠ ഇവിടെ ഒത്തിരിയേറെ പ്രസക്തമാവുകയാണ്. വി ഷുഡ് ബിക്കം നദർ ജോസഫ്, മറ്റൊരു ജോസഫായിട്ട് മാറണം ഈ ജീവിതത്തിൽ. ഈ ഏത് ജീവിതാന്തസവുമാകട്ടെ, ഈ ജോസഫിൻ്റെ മാതൃക, ഈ ജോസഫായിട്ട് മാറണം. ദൈവത്തോട് നിരന്തരം ഇരുന്ന് പ്രാർത്ഥിച്ച് ദൈവഹിതം ആരാഞ്ഞ് ആന്തരികമായ ജീവിതത്തിൻ്റെ, ആത്മീയമായ ജീവിതത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ഒച്ചപ്പാടില്ലാത്ത, ബഹളമില്ലാത്ത, കാട്ടിക്കൂട്ടലുകളില്ലാത്ത, ഷോ ഇല്ലാത്ത ഒരു ജീവിതമാക്കി മാറ്റണം. അങ്ങനെ മാറുമ്പോൾ ദൈവഹിതം നിറവേറപ്പെടും, ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകും, ദൈവം നമ്മുടെ ജീവിതത്തിലും ഇടപെടും, നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങൾ പോലെയാകും, പൗരോഹിത്യങ്ങൾ യോസേപിതാവിനെ പോലെ ബ്രഹ്മചര്യത്തിൻ്റെയും കന്യകാവ്രതത്തിൻ്റെയും ആണത്വത്തിൻ്റെ കരുത്തിൽ നിറയപ്പെടും. പിശാച് നമ്മെ പേടിക്കും, സഭയെ പേടിക്കും. ഇന്ന് പിശാച് പൗരോഹിത്യത്തെ, സന്യാസത്തെ, നമ്മുടെ കുടുംബങ്ങളെ, സഭയെ ഇട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒറ്റ കാരണമുണ്ട് മക്കളെ.
ഈ പ്രാർത്ഥനയുടെ കുറവ്, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതിൻ്റെ കുറവ്, അതിനുവേണ്ടി യോസേപിതാവിനെ പോലെ വിട്ടുകൊടുക്കാനോ ഇരുന്നു കൊടുക്കാനോ പറ്റാത്ത ഈ ലോകത്തിൻ്റെ പിന്നാലെ, മറ്റു പല ബിസിനസ്സിൻ്റെ പിന്നാലെ, മറ്റു പല പ്രസ്ഥാനങ്ങളുടെ പിന്നാലെ ഓടിപ്പാഞ്ഞതിൻ്റെ ഒരു ഗതികെട്ട ദുരന്തം ഇന്ന് നമ്മുടെ സഭയിൽ എല്ലാ തലങ്ങളിലും വ്യാപരിച്ചിട്ടുണ്ട് എന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ യോസേപിതാവിൻ്റെ വർഷത്തിൽ യോസേപിതാവിനെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ ചൈതന്യം, ഒരു പുതിയ പ്രാർത്ഥന, ഒരു പുതിയ ദൈവബന്ധം, ഒരു പുതിയ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ജീവിതം നമുക്ക് വേണം. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. യോസേപിതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥത്തിൽ, യോസേപിതാവിൽ നിറഞ്ഞു നിന്ന ഈ പ്രാർത്ഥന ദൈവബന്ധം, ഈ പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ആ ഒരു ആത്മീയ ജീവിതം, ആന്തരിക ജീവിതം നമുക്കും നമ്മുടെ സഭയ്ക്കും എല്ലാ മക്കൾക്കും ലഭിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ, നമുക്ക് ആരാധനയായിരിക്കാം. യേശു നമ്മെ ചേർത്ത് പിടിക്കട്ടെ, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ, മറ്റൊരു ജോസഫായി മാറുവാൻ നമുക്കെല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ എവിടെയാണോ, ഏത് ജീവിതാന്തസാണോ അവിടെയൊക്കെ ഇടയാകട്ടെ. ആമേൻ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് ഈ നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുന്ന ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങ് ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്നത് അങ്ങയെ കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാനാകാത്തത് കൊണ്ടാണല്ലോ. അതുകൊണ്ട് തന്നെ കർത്താവെ, ഞങ്ങൾക്ക് സംലഭ്യനാകാൻ വേണ്ടി അങ്ങ് ദിവ്യകാരുണ്യമായി ജീവൻ നൽകുന്ന അപ്പമായി, കൂടെ വസിക്കുന്ന ഇമ്മാനുവലായി, യേശുവെ ഈ സത്യം അങ്ങയുടെ മക്കൾ തിരിച്ചറിയണം. അതിനനുസരിച്ച് ഞങ്ങൾ അങ്ങയുടെ അരികിലേക്ക് ഓടിയണയണം. ഇന്ന് വിശുദ്ധ യോസേപിതാവിൻ്റെ ആത്മീയമായ ജീവിതത്തിൻ്റെ കരുത്ത് പ്രാർത്ഥനയിലൂടെ അങ്ങയോട് ചേർന്നിരുന്ന് അങ്ങയുടെ ഹിതം മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെടുന്ന ആ ഒരു വലിയ അഭിഷേകത്തിലാണല്ലോ യോസേപിതാവിൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടത്. യോസേപിതാവിനെ പ്രതിഷ്ഠിക്കുന്നതിലൂടെ ഞങ്ങളുടെ ജീവിതവും അങ്ങയുമായിട്ടുള്ള ആഴമായ ബന്ധത്തിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിയന്ത്രണത്തിലും ആയിത്തീരുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടല്ലോ കർത്താവെ. ആ വലിയ ആഗ്രഹത്തോടെ ഞങ്ങളും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും പൗരോഹിത്യത്തെയും സഭയെയും എല്ലാ യുവമക്കളെയും ദാമ്പത്യ ജീവിതങ്ങളെയും സന്യാസ ജീവിതത്തെയും ഞങ്ങളുടെ മക്കളെല്ലാവരെയും കർത്താവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യോസേപിതാവിൻ്റെ ഈ വലിയ ചൈതന്യം നൽകി ഇന്ന് സഭയെ മുഴുവനായിട്ടും അങ്ങ് അനുഗ്രഹിക്കണമേ. അതിനുവേണ്ടി അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയുടെ മക്കൾ ഒരുമയോടെ പ്രാർത്ഥിക്കുന്നു. നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവഹിതത്തിനു വേണ്ടി നമുക്ക് സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ശക്തി നമ്മിൽ പ്രകടമാകും ഈ സമയം. നമ്മുടെ മക്കളൊക്കെ ദൈവഹിതത്തിനു വേണ്ടി സമർപ്പിച്ച് കുടുംബജീവിതത്തിലെ, പൗരോഹിത്യത്തിലെ, സന്യാസ ജീവിതത്തിലെ, ബിസിനസ്സിലെ, ജോലിയില്, ദാമ്പത്യ ജീവിതത്തില്, മക്കളെ മക്കളുടെ പഠനത്തില് എല്ലാം ദൈവഹിതം നിറവേറണം. അതിനുവേണ്ടി യോസേപിതാവിനെ പോലെ ആഴമായ പ്രാർത്ഥനാ ബന്ധത്തില് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലായിരിക്കുവാൻ നമുക്കെല്ലാം ഇടയാകാൻ വേണ്ടിയുള്ള അനുഗ്രഹത്തിനു വേണ്ടി ഈ ലുത്തിനിയായിലൂടെ യോസേപിതാവിൻ്റെ മധ്യസ്ഥത്തില് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ മറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിൻ്റെ പ്രശസ്ത സന്താനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവപിതാക്കന്മാരുടെ പ്രകാശമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.
ദൈവമാതാവിന്റെ വിശുദ്ധ ഭർത്താവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ കന്യകയുടെ ബ്രഹ്മചാരിയായ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദൈവപുത്രന്റെ വളർത്തു പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. യേശുവിന്റെ തീഷ്ണമതിയായ സംരക്ഷക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുക്കുടുംബത്തിന്റെ നായകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും നീതിമാനായ യൗസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ബ്രഹ്മചാരിയായ യൗസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകിയായ യൗസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും ധൈര്യശാലിയായ യൗസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും അനുസരണയുള്ള യൗസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തനായ യൗസേ പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ കണ്ണാടി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാരിദ്ര്യത്തിന്റെ സ്നേഹിതനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തൊഴിലാളികളുടെ മാതൃകയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബജീവിതത്തിന്റെ മഹത്വമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യാവ്രതക്കാരുടെ കാവൽക്കാരാ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടുംബങ്ങളുടെ സ്തംഭമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദനിക്കുന്നവരുടെ സാന്ത്വനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നല്ല മരണത്തിന്റെ മധ്യസ്ഥനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പിശാചുക്കളുടെ പേടി സ്വപ്നമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സാർവത്രിക സഭയുടെ സംരക്ഷകനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുന്ന് അവനെ തന്റെ കുടുംബത്തിന്റെ നാഥനാക്കി സകലത്തിന്റെ മേൽ അവകാശിയാക്കി ഉയർത്തി. നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്നേഹനിധിയായ ഈശോയെ, അങ്ങയുടെ പരിപാലനയിൽ വിശുദ്ധ യോസേ പിതാവിനെ അങ്ങയുടെ പരിശുദ്ധ അമ്മയുടെ ഭർത്താവായി തിരഞ്ഞെടുത്തുവല്ലോ. അങ്ങനെ അങ്ങയുടെ വളർത്തു പിതാവായി യോസേ പിതാവിനെ ഉയർത്തിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിശുദ്ധ യോസേ പിതാവിനെ ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി ഞങ്ങൾക്ക് അങ്ങ് നൽകിയല്ലോ. ഈ ഭൂമിയിൽ ഞങ്ങളുടെ സംരക്ഷകനായി യോസേ പിതാവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. വിശുദ്ധ യോസേ പിതാവിന്റെ ജീവിത മാതൃക പിൻചൊല്ലുവാനും യോസേ പിതാവിനെ പോലെ ദൈവൈക്യത്തിലും പ്രാർത്ഥനയിലും ജീവിക്കുവാനും ദൈവഹിതമനുസരിച്ച് ജീവിതത്തെ സമർപ്പിക്കുവാനും ഞങ്ങൾക്കിടയാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. നല്ല ഈശോയെ, ശുശ്രൂഷയായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഞങ്ങളെയും അവിടുന്ന് അങ്ങയുമായുള്ള ആഴമായ ബന്ധത്തിൽ ഉറപ്പിക്കണമേ. പ്രാർത്ഥിക്കുന്ന മക്കളായിട്ട് ഞങ്ങളെ മാറ്റണമേ. ആത്മീയ ജീവിതത്തിൽ ഞങ്ങളെ വളർത്തണമേ. ആന്തരിക ജീവിതത്തിൽ ശാന്തതയിലും സമാധാനത്തിലും സ്വസ്ഥതയിലും അങ്ങയോടുകൂടി ആയിരിക്കുവാനും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാനും ഞങ്ങൾക്കും യോസേ പിതാവിനെ പോലെ ഇടയാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വയം മക്കളുടെ എല്ലാ നിയോഗങ്ങളും എല്ലാ പ്രാർത്ഥനകളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കൂട്ടായ്മയിൽ, ഈ ശുശ്രൂഷയിൽ ഏതെല്ലാം മക്കൾ ഏതെല്ലാം നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങ് ഏറ്റെടുക്കണമേ. അങ്ങയുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. വലിയ പ്രാർത്ഥനയോടെ ഈശോയെ എല്ലാ മക്കളെയും അവിടുന്ന് ആശീർവദിക്കണമേ. ഈ സമയം അനുഗ്രഹിക്കണമേ. നിർമ്മലയാം കന്യകതൻ വല്ലഭനേ വാഴ്ത്തിടുവിൻ, സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാം
മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ, മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യയീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.